നമുക്ക് ചരിത്രത്തെ പല രൂപത്തിൽ ആവിഷ്കരിക്കാം. ഇതിനെ വിശദമായി പറഞ്ഞാൽ ഒരു ഡെഡ് ബോഡി പോലെ നമുക്ക് ചരിത്രത്തെ ആവിഷ്കരിച്ചു വയ്ക്കാം. ഇപ്പം ചണ്ഡാല ഭിക്ഷുകിയിലെ കഥ ലക്ഷ്മി സരസുവിൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞിട്ട് ആശാനൊരു കൊട്ടേഷൻ അവിടെ കൊടുക്കുമ്പോൾ ഇറ്റ്സ് എ ഡെഡ് ബോഡി, അതിന് ജീവനില്ല. നമ്മളത് വായിക്കും, അതിനെ ഫിലസോഫിക്കലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും, വേണമെങ്കിൽ കുറച്ചൊന്ന് വികസിപ്പിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയും, അതിന് സെമിയോളജിക്കൽ സ്റ്റാൻസസ് ഉണ്ട് എന്ന് നമ്മൾ പറയും. പക്ഷേ ഈ സെമിയോളജി അല്ലെങ്കിൽ നമ്മൾ ഉജ്ജ്വലമായ പ്രഭാഷണ രൂപത്തിൽ അതിനാവിഷ്കരിക്കും. പക്ഷേ ഈ പ്രഭാഷണ പരതയ്ക്കും ഈ അർത്ഥശാസ്ത്രപരമായ കൽപ്പനയ്ക്കും ഈ ചരിത്രപരതയ്ക്കും ഈ ഡെഡ് ബോഡിക്കും അപ്പുറം ഇതിനൊരു ജീവനുണ്ട്, ഇതിന് ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ കുമാരനാശാന് ആത്മീയമായ കരുത്ത് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യം കുമാരനാശാൻ ഇരുന്ന കാലത്തിൻ്റെ വലിയ ചരിത്രത്തെ നിർമ്മിച്ചെടുത്ത ശ്രീനാരായണ ഗുരുവായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രഭാഷണം ആരംഭിച്ചപ്പോൾ പറഞ്ഞല്ലോ, അഥർവവേദ ഭൈഷജ്യത്തിൽ നിന്ന് വാക്യമെടുത്താൽ ഇതൊരു ചികിത്സയാണ്, ഇതൊരു സാമൂഹിക ചികിത്സയാണ് എന്ന് പറഞ്ഞല്ലോ. ഈ സാമൂഹിക ചികിത്സ ആശാൻ ചണ്ഡാല ഭിക്ഷുകിയിൽ മാത്രമല്ല നടത്തുന്നത്, ഒരുപക്ഷെ ദുരവസ്ഥ ആ നിലയിലുള്ള വലിയ സാമൂഹിക ചികിത്സയാണ്. 1978 കേരള സർവകലാശാലയുടെ കുമാരനാശാൻ സ്മാരക പ്രഭാഷണം നടത്താനെത്തിയത് വൈലോപ്പള്ളി ശ്രീധരമേനോനാണ്. അക്കാലത്തെ മഹാകവി, ഇക്കാലത്തെയും കേരളം കണ്ട ഏറ്റവും വലിയ കവികളിൽ ഒരാൾ വൈലോപ്പള്ളി ശ്രീധരമേനോൻ. വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് കാവ്യഭാഷയിൽ മഹാവിപ്ലവം സൃഷ്ടിച്ച മറ്റൊരു മഹാകവി എന്നൊക്കെ നമ്മൾ പറയും. അദ്ദേഹം തൻ്റെ പ്രഭാഷണം ആരംഭിച്ചപ്പോൾ ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞിരുന്നു, കവിതാ പാരായണം ഒരു കായിക അനുഭൂതി കൂടി ഉളവാക്കും. അത് കേവലം മാനസിക പ്രക്രിയ മാത്രമല്ല, കവിത കേൾക്കുമ്പോൾ മനസ്സ് ആനന്ദിക്കുന്നുണ്ട്, മനസ്സ് രസസിദ്ധാന്തമനുസരിച്ചാണെങ്കിൽ ചിദാനന്ദത്തിലേക്ക് ലയിക്കുന്നുണ്ട്. അത് പക്ഷേ മാനസിക അനുഭവം മാത്രമാണോ കവിത ഉളവാക്കുന്നത്? ശരീരത്തിൻ്റെ ഏതേത് ഭാഗങ്ങൾ കാവ്യപാരായണത്തിൽ പങ്കെടുക്കുന്നു എന്നുകൂടി നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. കവിത വായിക്കുമ്പോൾ മനസ്സ് മാത്രമല്ല, ശരീരം കൂടി അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നർത്ഥം. എന്നിട്ട് വൈലോപ്പള്ളി ഇങ്ങനെ പറയും, കവിത വായിക്കുമ്പോൾ അന്തസ്രാവ ഗ്രന്ഥികൾ പ്രവർത്തിക്കുന്നുണ്ട്, ദാറ്റ് മീൻസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വേറൊരു രൂപത്തിൽ ഞാൻ മുമ്പ് പ്രഭാഷണങ്ങളിൽ പറയുമായിരുന്നു, അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു തമാശയായിട്ട് മാറില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ചില വർഗീയ പ്രഭാഷകന്മാരുണ്ട്, ഞാനിപ്പോൾ അത് ഇസ്ലാമിനെ ഉദാഹരിച്ച് ഞാൻ പറയാം. കുറച്ച് ആളുകൾ മുമ്പിൽ കൂടുകയാണ്, അവരോട് പറയും, പ്രിയപ്പെട്ടവരെ മക്കളെ നിങ്ങളൊരു കാര്യം ഓർക്കണം കേട്ടോ, ഇവിടെ കൂടിയിരിക്കുന്ന ഉമ്മമാരെ ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ ശ്രദ്ധയോടുകൂടി കേൾക്കണം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളതിൽ വീണുപോകും. ഞാനത് പൊളിറ്റിക്കലി പറയുന്നതല്ല കേട്ടോ, ഒരു മനഃശാസ്ത്രം പറയാൻ വേണ്ടി പറയുന്നതാ. ഉമ്മമാരെ നിങ്ങളെന്തു കണ്ടിട്ടാണ് നിങ്ങളുടെ മക്കളെ ഇങ്ങനെ വെറുതെ വിട്ടിരിക്കുന്നത്? അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടില്ലേ, കുൽഹു അല്ലാഹു അഹദ്, അല്ലാഹു സമദലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. വേണമെങ്കിൽ ഞാനിപ്പോൾ ശിവഗിരിയിൽ നിസ്കരിച്ചതിനെ ചൊല്ലിയിട്ട് രണ്ട് വാദങ്ങളുണ്ട്, എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ അത് ഗുരുവിൻ്റെ ഒരു വലിപ്പമായിട്ടാണ് ഞാൻ കാണുന്നത്. വെള്ളിയാഴ്ച ദിവസമാണ് സത്യാനന്ദ സ്വാമിയോട് സംസാരിച്ചു. സ്വാമിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോയി നിസ്കരിക്കും. അന്ന് വെള്ളിയാഴ്ച രണ്ട്, സാധാരണ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 4 റക്അത്താണ് നിസ്കാരം, 4. പക്ഷേ വെള്ളിയാഴ്ച ദിവസം 2 ഉള്ളൂ, ബാക്കി 2 ഖുത്ബയാണ്, പ്രഭാഷണം. അത് പ്രവാചകൻ മിമ്പറിൽ കയറി നിന്ന് പ്രസംഗിക്കുന്ന പോലത്തെ സംഗതിയാണ്. അപ്പോൾ സ്വാമിയോട് സംസാരിച്ച് സ്വാമിയും സമയം പോയതറിയണില്ല, ഞാനും സമയം പോയതറിയണില്ല. അപ്പോൾ സമയം ഏതാണ്ട് ഒരു 1:30 ആവാറായപ്പോൾ സ്വാമിനോട് ഞാൻ പറഞ്ഞു, സ്വാമി പള്ളിയിലൊന്ന് പോകണം. അപ്പോൾ സ്വാമി പറഞ്ഞു, അതിനെന്താ ഇവിടെ നിസ്കരിക്കാമല്ലോ, അപ്പോൾ വെള്ളിയാഴ്ചയാണ്, അത് പള്ളിയിലാണ് നിസ്കരിക്കുന്നത്. സ്വാമി പക്ഷേ അതിനു മുമ്പ് തന്നെ, അതിനെന്താ പർണശാല നിസ്കരിക്കാമല്ലോ. സ്വാമി അവിടെ എത്തുന്നു, പായ എടുക്കുന്നു, വിരിക്കുന്നു. സത്യത്തിൽ എന്നോട് ആദ്യം നിസ്കരിക്കാൻ പറഞ്ഞത് സച്ചിദാനന്ദ സ്വാമിയാണെന്ന് ഞാൻ കണ്ടു. പിന്നെ എല്ലാം ഞാൻ കാണുന്ന ഗുരു എന്നോട് പറയാണ്, എ സിദ്ദീഖ് നിങ്ങളിവിടെ നിസ്കരിച്ചാൽ മതി. പിന്നെ ഞാൻ ഗുരുവിനെ കാണുന്നുള്ളൂ. അപ്പോൾ എനിക്ക് നിസ്കാരത്തിന് മുമ്പ് ശരീരം ശുദ്ധി ചെയ്യണം, സ്വാമി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട്
ഇതാ ഇവിടെ ജലമുണ്ടല്ലോ, ഈ ജലം കാട്ടിത്തരിക, കഴുകൂ, വൊതുചെടുക്കൂ, എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് വൊതു എടുത്തിട്ട് പിന്നെ കയറി നിസ്കരിക്കും. ഞാൻ ഗുരുവിനെ മാത്രമേ കാണണുള്ളൂ, നിസ്കരിക്കുമ്പോഴും ഗുരുവിനെ മാത്രമേ ഞാൻ കാണണുള്ളൂ. ജീവിതത്തിൽ എനിക്ക് ഇതുപോലൊരു ഭാഗ്യം കിട്ടുമ്പോൾ ഞാൻ എന്തിനു ഈ ഭാഗ്യത്തെ നിഷേധിക്കണം? എനിക്കിപ്പോൾ പള്ളിയിൽ എപ്പോഴാണേലും പോയി നിസ്കരിക്കാം, പക്ഷെ എൻ്റെ ഗുരുവിൻ്റെ അടുത്തിരുന്ന് നിസ്കരിക്കാൻ എനിക്ക് ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടൊരു അവസരം കിട്ടുകയാണ്. ഏറ്റവും പരമമായ നിർവൃതിയോടുകൂടി ഒരു വിഭാഗീയതയുമില്ലാതെ ഞാൻ ഗുരുവിൻ്റെ മുന്നിൽ നിന്ന് നിസ്കരിച്ചു. എനിക്കറിയാം ഞാൻ നിസ്കരിക്കുമ്പോൾ ഗുരു എൻ്റെ ശിരസിൽ ഒരു പക്ഷേ ഇങ്ങനെ തലോടി കൊണ്ടിരിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു, സ്നേഹത്തോടുകൂടി സമാശ്വാസത്തോടുകൂടി. ഞാൻ എങ്ങനെ നിസ്കരിക്കുമ്പോൾ ചെലൻ്റെ നാട്ടിലെ ചില ആശാന്മാർ പറഞ്ഞത്, വെള്ളിയാഴ്ച ദിവസത്തെ നിസ്കാരത്തെ അവൻ കൊണ്ട് അശുദ്ധമാക്കിയിരിക്കുന്നു, അവനെ വെറുതെ വിടാൻ പാടുണ്ടോ, അവനെ നമ്മൾ ശരിപ്പെടുത്തണ്ടേ, അവൻ ഇങ്ങനെ ചെയ്തത് തെറ്റല്ലേ, അവൻ ജുമാ നിസ്കാരം ശിവഗിരിയിൽ പോയി നിസ്കരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മട്ടിലുള്ള വാദഗതികൾ ഉന്നയിക്കുമ്പോൾ ചിലരുടെ തലച്ചോറുകൾ പ്രകമ്പനം കൊള്ളും. ചില വർഗീയ പ്രസംഗങ്ങളിൽ ചിലർ പറയുന്നത്, ഉമ്മാ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വെറുതെ വിട്ടിരിക്കുകയാണോ, ആ മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ ആയുധമെടുക്കാൻ, അല്ലാഹു നമ്മളെ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാന്റെ, അല്ലാഹുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രതിജ്ഞാബദ്ധരായി തീരേണ്ടതല്ലേ. ഇത് പറയുമ്പോൾ സത്യത്തിൽ 1% ആളുകളുടെ ടെമ്പറൽ ലോബിരുന്ന് കിടുങ്ങാൻ തുടങ്ങും. പിന്നെ പിടിവിട്ടാൽ പോക്ക, അത് ആ വഴിക്ക് അതങ്ങ് സ്പന്ദിച്ചങ്ങ് പോകും. അപ്പോൾ നമ്മൾ മറുവശത്ത് നിന്ന് പ്രസംഗിക്കും, കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് ഗുരുദേവൻ അനുകമ്പാദശകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ ഓർക്കണം കേട്ടോ. എൻ്റെ നാട്ടിൽ എന്നെ ആക്ഷേപിച്ച് ചില ആശാന്മാർ കേട്ടോണ്ട് നിൽക്കും, എല്ലാവരും ഒന്നുമില്ല കേട്ടോ, 99% ആളുകൾ എന്നെ ചുംബിച്ചു. 1% കൃമികൾ ഇവിടെയുമുണ്ട്. ഈ 1% കൃമികൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം, എൻ്റെ മുന്നിൽ ഗുരു ഉണ്ടായിരുന്നു കേട്ടോ, അനുകമ്പാദശകത്തിൽ ഗുരു ഒരു വരി എഴുതി വച്ചിട്ടുണ്ട്, കരുണാവാൻ നബി മുത്തുരത്നമോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നിങ്ങൾ പറയണ, അല്ലാഹുവിനെ പറ്റി, ഇസ്ലാം മതത്തെപ്പറ്റി എത്രയോ മനുഷ്യർ ആക്ഷേപിച്ചു പറയുന്ന സന്ദർഭത്തിലും എൻ്റെ ഗുരു ഉണ്ടല്ലോ, ആ ഗുരു ശിവഗിരിയിലിരുന്നു കൊണ്ട് അനുകമ്പാദശകത്തിലെ വരി എഴുതുമ്പോൾ തൻ്റെ അടുക്കലിരിക്കുന്ന സുഹൃത്തായ അബ്ദുൽ അസീസ് മൗലവിയിനോട് പറയണുണ്ട്, കാരുണ്യത്തിൻ്റെ ദൈവമായ അള്ളാഹുവിൻ്റെ ആ റസൂലിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാന ശംസു വൽ ഖമർ ബിഹുസ്ബാൻ. ആ ദൈവസങ്കല്പത്തിൻ്റെ സെക്യുലർ മോഡ് ഓഫ് ഫാബ്രിക്കിനെ പറ്റിയിട്ട് നമ്മളെ പഠിപ്പിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഗുരുവിൻ്റെ നിക്കടത്തിൽ ഇരുന്ന് സത്യത്തിൽ നിസ്കരിക്കാൻ കിട്ടിയ അവസരത്തെ ഞാൻ എന്തിനു പാഴാക്കണം, ഞാൻ എന്തിനു നിഷേധിക്കണം? അതിനർത്ഥം ഞാൻ ശിവഗിരിയിൽ തെറ്റ് ചെയ്തെന്നോ ഞാൻ നിസ്കാരത്തെ പാഴാക്കിയെന്നോ ഒന്നുമല്ല. ഈശ്വരനിലേക്കുള്ള മാർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഗുരു പറയുന്നുണ്ടല്ലോ, മതം ഒരു പ്രമാണമല്ല, മതത്തിന് വ്യക്തിയാണ് പ്രമാണം എന്ന് പറഞ്ഞിട്ട് നാം എത്തിച്ചേരുന്നത് ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെ എന്ന് പറയുന്ന സാന്ദ്രമായ ആ സംബോധനയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ രണ്ട് തരത്തിലെ പ്രഭാഷണം രണ്ടു തരത്തിൽ നമ്മുടെ ടെമ്പറൽ ലോബിൽ മാറ്റങ്ങൾ വരുത്തുന്നത് പോലെ വൈലപ്പള്ളി പറയുകയാ, കവിത വായിക്കുമ്പോൾ നമ്മുടെ അന്തസ്രാവ ഗ്രന്ഥികൾ പ്രവർത്തിക്കും. അപ്പോൾ കവിത വായിക്കാത്തവർക്ക് എന്തായിരിക്കും സംഭവം? അവരുടെ അന്തസ്രാവ ഗ്രന്ഥി പ്രവർത്തിക്കില്ല, അവർക്ക് ചിലപ്പോൾ വളരെ പെട്ടെന്ന് അസുഖം വരും. അതുകൊണ്ട് സാവിത്രി എന്ന് പറയുന്ന കവിതയിൽ വൈലോപ്പള്ളി പറയും, നമ്മൾ രോഗികളെ പരിചരിക്കണം. എങ്ങനെ പരിചരിക്കണം? അൻപുകൊണ്ട് പരിചരിക്കണം, സ്നേഹം കൊണ്ട് പരിചരിക്കണം. രോഗികൾക്ക് കൊടുക്കേണ്ട ഏറ്റവും ആദ്യത്തെ ഔഷധം നമ്മൾ ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന സാധനമല്ല. അതുകൊണ്ടാണ് രണ്ട് ഡോക്ടർ ഒരേ മരുന്ന് തരുമ്പോൾ നമ്മൾ പറയണത്, മറ്റേ ഡോക്ടർ തന്ന മരുന്ന് കൂടുതൽ ഭരിച്ച്, രണ്ട് ഒരേ ക്വാളിറ്റി ഓഫ് മരുന്ന് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് മരുന്നാണ്, പക്ഷേ ഈ ഡോക്ടർ കുറച്ച് അൻപും കൂടെ തരും. അതുകൊണ്ട് അൻപ് അനുകമ്പ എല്ലാറ്റിനും ഒന്നാണ് അർത്ഥമെന്ന് ഗുരു പറയും. ഗുരു അരുള് അൻപ് അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിത് ആരകം. സത്യത്തിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ജയറാം സാറൊക്കെ ഇവിടെയുണ്ട്, ഞാനവിടെ കല്ലുമൂട്ടിൽ സാറൊക്കെ ഉണ്ട്, ഞാനവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഗുരു ഒരു മന്ത്രമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു ഗുരു ഒരു മന്ത്രം സൃഷ്ടിച്ചിട്ടുണ്ട്, ആ മന്ത്രത്തിൻ്റെ പേര് അരുളുള്ളവനാണ് ജീവി, 9 അക്ഷരമേയുള്ളൂ എന്ന നവാക്ഷരി ഉരുവിട്ടിയിടുക ഈ നവാക്ഷരി എന്ന് ഗുരു പറയും. ആ രുള്
ഉള്ള വ ന ണ ജി വി അപ്പോൾ ഒൻപതായി. ഈ ഒൻപത് അക്ഷരത്തെ ഉരുവിട്ടുകൊണ്ടിരിക്കുക രാവിലെ. അരുളുള്ളവനാണ് ജീവി, അരുളുള്ളവനാണ് ജീവി. ഈ അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷരിയെ നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ അരുളുള്ളവരായി മാറുമെന്നും ഈ അരുളാണ് നമ്മളെ ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്ന ഏറ്റവും വലിയ അവകാശമെന്നും പറയുന്ന ആ സ്ഥിതപ്രജ്ഞതയുടെ ഒരു കരുത്ത് കവിതയിലുണ്ട് എന്ന് കുമാരനാശാനെ വായിച്ചപ്പോൾ വൈലോപ്പള്ളിക്ക് തോന്നി. അതുകൊണ്ട് വൈലോപ്പള്ളി കുമാരനാശാനെ പറ്റി പറഞ്ഞു, ആശാൻ്റെ കവിതയിലെ ഔഷധവിദ്യ ആശാൻ അനുഭവിച്ച ദുഃഖത്തിൽ നിന്ന് ആശാൻ രൂപപ്പെടുത്തിയെടുത്തതാണ്. വീണഭൂവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിനൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരി മരണപ്പെട്ടു പോയി ചെറുപ്പത്തിലെ. ആ മരണത്തെ തൻ്റെ ഉള്ളിൽ എവിടെയോ ഒളിപ്പിച്ചു വച്ചിട്ട് വീണഭൂവിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ വേദനയെ ആശാൻ കൊണ്ടുവന്നു. അത് നളിനിയിലും ലീലയിലും ആശാൻ്റെ ഉള്ളിൽ മരണത്തിൻ്റെ പ്രതീകമായി വികസിപ്പിച്ചു. ഗുരുവിനോടൊപ്പം നടക്കുമ്പോൾ താൻ അനുഭവിച്ച ദുഃഖത്തെപ്പറ്റി, സമൂഹത്തിൽ താൻ അനുഭവിക്കുന്ന പീഡയെപ്പറ്റി ഗ്രാമവൃക്ഷത്തിലെ കുയിലിൽ അദ്ദേഹം എഴുതി വച്ചു. അദ്ദേഹം പ്രജാസഭയിൽ പ്രസംഗിക്കുമ്പോൾ കുമാരനാശാൻ്റെ ഇംഗ്ലീഷിന് കട്ടി പോരാന്നും കുമാരനാശാൻ്റെ ഇംഗ്ലീഷിന് ഗുണമേന്മ കുറഞ്ഞവരാണെന്നും പരിഹസിച്ചവരുടെ മുന്നിൽ അദ്ദേഹം ഇംഗ്ലീഷിൽ ഡയറി കുറിപ്പ് സ്ഥിരമായി എഴുതിക്കൊണ്ടേയിരുന്നു. ഇദ്ദേഹം വിവേകോദയത്തിൻ്റെ പത്രാധിപരായിരുന്നു കൊണ്ട് തൻ്റെ സാഹിത്യം വികസിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിവേകോദയത്തിൻ്റെ പുറത്ത് തൻ്റെ സാഹിത്യത്തിന് ഇടപെടൽ ഉണ്ടാക്കിയെടുത്തു. ഇദ്ദേഹത്തിൻ്റെ കവിത സവർണപക്ഷ കവിതകളുടെ ഒപ്പം നിൽക്കാൻ കരുത്തില്ലാത്തതാണെന്ന് ചിലർ പറയുമ്പോൾ, കവിത എഴുതിക്കൊണ്ട് കേരളത്തിൻ്റെ ഏറ്റവും വലിയ കവിയായി അദ്ദേഹം തലപ്പൊക്കം നിന്ന് മുന്നിലേക്ക് മുകളിലേക്ക് പോകുമ്പോഴാണ് പല്ലനയാറ്റിൽ അദ്ദേഹം വീണു മരിച്ചത്. സത്യത്തിൽ ഇത്രമേൽ ഐതിഹാസികമായ മരണം മലയാളത്തിൽ ഒരു കവിക്കും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ലോക കവിതകളിൽ തന്നെ അപൂർവം കവികൾക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിലൊരു പക്ഷേ ഒരാൾ ബൈറനായിരിക്കും. ബൈറൻ തൻ്റെ കൂട്ടുകാരൻ ഷെല്ലീനെ പറ്റിയിട്ടുള്ള ഫ്യൂണറൽ പോയട്രി എഴുതിയിട്ടുണ്ട്. ബൈറൻ മരിച്ചുപോയത് കൊടും യുദ്ധങ്ങളിൽ പങ്കെടുത്തുകൊണ്ടല്ല, കൊടും യുദ്ധങ്ങളിൽ ആയുധം വീശി യുദ്ധമുഖത്ത് നിന്ന ബൈറൻ ഒരു മഴ നനഞ്ഞ് പനി പിടിച്ചാണ് മരിച്ചുപോയത്. ഷെല്ലീനെ പറ്റിയിട്ട് എഴുതുമ്പോൾ ഒരു ബോട്ടുമുങ്ങി മരിച്ചുപോയ കവിയെ പറ്റി എഴുതുമ്പോൾ, അത് ഫ്യൂണറൽ കാവ്യം എഴുതുമ്പോൾ ഈ കാവ്യങ്ങളുടെ വലിപ്പത്തെ പറ്റിയിട്ടൊക്കെ ആശാൻ സംസാരിച്ചു കൊണ്ടിരുന്നു. ഐതിഹാസികമായ മരണം, ഐതിഹാസികമായ ജീവിതം, നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ധിഷണ, ഉറക്കത്തിൽ പോലും ഗൂഢമായ സാന്ദ്രമായ കവിതയെ സൃഷ്ടിച്ചെടുക്കുന്ന സ്വപ്നങ്ങളുടെ അപാരമായ പ്രതിഭ, ഇതൊക്കെയുള്ള കവനകലയായ കുമാരനാശാനെ വായിക്കുമ്പോൾ മലയാളിയുടെ അന്തസ്രാവ ഗ്രന്ഥി പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ മലയാളികളല്ല എന്ന് വൈലോപ്പള്ളി പറഞ്ഞു വച്ച ആ വാക്യങ്ങളിൽ നിന്ന് നമുക്കൊരു കാര്യം വായിക്കാൻ പറ്റും. കുമാരനാശാൻ കവിത എഴുതിയ 1922 പോലുള്ള കാലങ്ങളില്ലേ, ഈ ചണ്ഡാലഭിക്ഷുകിയും ദുരവസ്ഥയും ഒക്കെ വന്ന 22-23 കാലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അക്കാലത്താണ് നോസോട്സ് എന്ന് പറയുന്ന ഹോമിയോപ്പതിയിലെ ഔഷധങ്ങൾ വികസിപ്പിക്കപ്പെടുന്ന ഒരു കാലം. നോസോട്സ് എന്നാ പറയുക? എവിടെ നിന്നാണ് നമുക്ക് ഔഷധങ്ങളെ കിട്ടുക? ഹോമിയോപ്പതി പറയണത് ശരീരത്തിനുള്ളിൽ നിന്നാണ്. മിയാസ്മാസ് എന്ന് പറയണ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിനുള്ളിലുണ്ട്. പക്ഷെ ഈ രോഗാണുക്കളെ പ്രതിരോധിക്കുന്ന രോഗശക്തിയും രോഗ ഔഷധശക്തിയും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ആ രോഗ ഔഷധശക്തിയെ നമ്മൾ പ്രചോദിപ്പിച്ചു കൊണ്ടേയിരിക്കണം. അതിന് ഹാനിമാൻ പറയണത് വൈറ്റാലിറ്റി എന്നാണ്. ഇനി ഈ രോഗത്തെ പ്രതിരോധിക്കുന്ന രോഗമരുന്ന് എവിടെ നിന്ന് വികസിപ്പിക്കും? അത് രോഗാണുവിൽ നിന്ന് തന്നെ വികസിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് അദ്ദേഹം ഡിഫ്തീരിയ ഉള്ള രോഗിക്ക് കൊടുക്കുന്ന മരുന്നിനെ, ഡിഫ്തീരിയ ഉള്ള രോഗിക്ക് കൊടുക്കുന്ന മരുന്നിനെ ഡിഫ്തീരിയ ഇല്ലാത്തൊരു രോഗിക്ക് കൊടുത്താൽ അയാളിൽ ഡിഫ്തീരിയ ഉണ്ടാകുമെന്ന് പുള്ളി കണ്ടുപിടിച്ചു. അപ്പോൾ പനിയുടെ മരുന്ന് പനിയില്ലാത്തൊരാൾക്ക് കൊടുത്താൽ പനി രൂപപ്പെടും എന്ന വിദ്യ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം ക്യൂർ ലൈക്ക് ക്യൂർ എന്ന് പറയുന്ന ഒരു സൂത്രവാക്യം ഉണ്ടാക്കിയെടുത്തു. രോഗമില്ലാത്ത ശരീരത്തിലേക്ക് രോഗത്തെ കുത്തിവയ്ക്കണം. കുത്തിവെച്ചിട്ട് രോഗാണുവിനെതിരെയുള്ള ഔഷധം നിർമ്മിച്ചെടുക്കാൻ പറ്റും. ഈ പ്രയോഗമാണ് ദുരവസ്ഥയിൽ കുമാരനാശം നടത്തുന്നത്. അന്തർജനത്തെ പിടിച്ചിട്ട് ചാത്തൻ്റെ കുടിയിൽ കൊണ്ടിരുത്തി, ഹന്ത ചാളയ്ക്കുള്ളിൽ മൂടി വെച്ചൊരു ചന്തമേറിയിടും വതനമല്ലേ, കാണുന്ന നോക്കിൽ പുറംപോള നീങ്ങാതെ ചേണുറ്റുമിന്നുന്ന പൂവ് പോലെ, തറ്റൊടു തൂരുമറഞ്ഞ മനോഞ്ചമാ ഒറ്റക്കണങ്കാൽ മടക്കി വച്ചിരിക്കുന്ന
ഈ അന്തർജനത്തെ നാലു നേരവും ഭക്ഷണം കഴിക്കുന്ന സർവസുഖത്തോടുകൂടി ജീവിച്ചിരുന്ന എന്നാൽ പുറത്തിറങ്ങാൻ അവകാശമില്ലാതിരുന്ന അന്തർജനത്തിൻ്റെ തൂവെള്ള ശരീരത്തിലേക്ക് ഒരു ചാളയിലെ പെണ്ണിൻ്റെ ശരീരത്തെ ആശാൻ കുത്തിവെച്ചു. മനസ്സിലായോ? അവളുടെ വസ്ത്രത്തെ ഈ പട്ടുടയാടയുടെ മുകളിലേക്ക് ഒരു കീറത്തുണി പുതപ്പിച്ചു. അവളുടെ ജീവിത സംസ്കാരത്തിന് മുകളിലേക്ക് ഈ നാട്ടിലെ പണിയെടുക്കുന്നവൻ്റെ കുടിയിലെ ജീവിത സംസ്കാരത്തെ കുത്തിവെച്ചു. ഇത് സത്യത്തിലൊരു ദുർഗ്രഹമായിട്ടുള്ള ഒരു ഒബ്സ്ക്യൂരിറ്റിയാണ്, ഇതൊരു ചികിത്സയാണ്. അങ്ങനെ കുത്തിവെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ആശാൻ ചോദിച്ചു. അപ്പൊ ചിലർ പറഞ്ഞു, പാപം പാപം, കുമാരനാശാൻ പാപം ചെയ്തിരിക്കുന്നു, അനുലോമ വിവാഹം നമുക്ക് അംഗീകരിക്കാം, പ്രതിലോമം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു സവർണ പുരുഷന് അവർണ പെണ്ണിനെ എന്തും ചെയ്യാം. പക്ഷേ ഒരു സവർണ പെണ്ണിനെ അവർണ പുരുഷൻ കണ്ടുപോലും കൂടാ എന്ന് പറയണ നിയമം നിലനിന്ന നാട്ടിൽ കുമാരനാശാൻ ചെയ്ത പരിപാടി ഒരു സവർണ പെണ്ണിനെ കൊണ്ടുവന്നിട്ട് അവർണ പുരുഷൻ്റെ പത്നിയാക്കി മാറ്റി. ഇത് സത്യത്തിലൊരു ചികിത്സയാണ്. വിവേകാനന്ദ സ്വാമി പറഞ്ഞ, നിങ്ങൾക്കൊക്കെ വട്ടാണ്, ഈ നാട് മൊത്തം ഭ്രാന്തന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഇവരെ ചികിത്സിക്കണം എന്ന് സ്വാമി പറഞ്ഞു. പക്ഷെ ആര് ചികിത്സിക്കും? അതാണ് ചോദ്യം. ഇതാര് ചികിത്സിക്കും? ഏതെങ്കിലും മന്ത്രവാദിക്ക് വന്ന് ചികിത്സിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഓരോരുത്തരെയായിട്ട് വിളിച്ചിട്ട് മരുന്ന് കൊടുത്ത് ചികിത്സിക്കാൻ പറ്റും? പറ്റില്ല. ഈ ചികിത്സ നടത്തണമെങ്കിൽ അതിശക്തമായ മരുന്ന് പ്രയോഗിക്കണം. നമ്മളീ പോലീസൊക്കെ അധികാര കേന്ദ്രങ്ങൾക്കടുത്ത് സമരം ചെയ്യുന്നവർക്ക് നേരെ വെള്ളം ചീറ്റത്തില്ലേ? അതിശക്തമായി വെള്ളം ചീറ്റുന്ന മാതിരി ഈ മനുഷ്യ മനസ്സിലെ ജാതി മാലിന്യങ്ങളെ, മതഭേദ മാലിന്യങ്ങളെ, സാമൂഹികമായ അഴുക്കുകളെ കഴുകിക്കളയാൻ ഔഷധങ്ങൾ പ്രയോഗിക്കണം. ആ പ്രയോഗശക്തി കുമാരനാശാൻ ഏറ്റവും തീവ്രമായി നടത്തിയിട്ടുള്ള രണ്ട് കൃതികളാണ് ദുരവസ്ഥയും ചണ്ഡാല ഭിക്ഷുകിയും. അതിന് റിസൾട്ട് ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അതിന് ഫലമുണ്ടായി. കുമാരനാശാൻ എഴുതിയത് കൊണ്ട് ഫലമുണ്ടായി. ആ ഫലമുണ്ടായ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഫലമുണ്ടായ കേരളത്തിലെ തണ്ണീരാണ് നമ്മൾ കുടിക്കുന്നത്. ഈ കവിത എഴുതപ്പെട്ടതിൽ പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യബോധത്തിനുമേൽ മാനവികതയുടെ മറ്റൊരു ചരിത്രം തന്നെ രചിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഓർമ്മയുടെ 100-ാം വർഷം കൂടിയാണ് നമ്മൾ ആചരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പഠന ക്ലാസ്സിൽ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.